എപിജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ രാജശ്രീ എംഎസിന്റെ നിയമനം സുപ്രീം കോടതി റദ്ദാക്കി. നിയമനം യുജിസി ചട്ടങ്ങൾ പാലിച്ചല്ല എന്ന വാദം അംഗീകരിച്ചാണ് സുപ്രീം കോടതിയുടെ വിധി. വൈസ് ചാൻസലർ നിയമനത്തിന്റെ ഭാഗമായി ചാൻസലർക്ക് പാനൽ നൽകണമെന്ന യുജിസി ചട്ടം ലംഘിച്ചുവെന്ന കോടതി. 2019 February 2 ഡോക്ടർ രാജശ്രീ എംഎസിനെ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി നിയമിച്ച് ഗവർണർ ഉത്തരവിറക്കിയത്. ഈ നിയമനം പിന്നീട് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ശരിവച്ചിരുന്നു. ഹൈക്കോടതി വിധി റദ്ദാക്കിയാണ് സുപ്രീംകോടതി രാജശ്രീയുടെ നിയമനം ചട്ടവിരുദ്ധമാണെന്ന് വിധിച്ചത്. വൈസ് ചാൻസലറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട യുജിസി ചട്ടങ്ങളിൽ 3 ലംഘനമുണ്ടായെന്നാണ് ഹർജിക്കാരനായ ശ്രീജിത്തിൻ്റെ അഭിഭാഷകർ സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. വൈസ് ചാൻസലർ നിയമനത്തിന് പാനൽ നൽകണമെന്നാണ് ചട്ടത്തിലെ വ്യവസ്ഥ. എന്നാൽ ഈ വ്യവസ്ഥ ലംഘിച്ച് ഡോക്ടർ രാജശ്രീയുടെ പേര് മാത്രമാണ് ചാൻസലറായ ഗവർണർക്ക് കൈമാറിയത്. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധമുള്ള പ്രമുഖ വ്യക്തികൾ അടങ്ങുന്നതായിരിക്കണം സെർച്ച് കമ്മിറ്റിയെന്നാണ് യുജിസി ചട്ടം. എന്നാൽ ചീഫ് സെക്രട്ടറിയാണ് സെർച്ച് കമ്മിറ്റിയിലെ അംഗമാക്കിയത്. അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട പ്രമുഖനല്ല. യുജിസി ചെയർമാന്റെ നോമിനിക്ക് പകരം AICTE നോമിനിയാണ് സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതെന്നും ഹർജിക്കാർ ആരോപിച്ചിരുന്നു. അതേസമയം രാജശ്രീയുടെ നിയമനം 2015 സാങ്കേതിക സർവകലാശാല നിയമത്തിൻ്റെ 13 വകുപ്പ് പ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിച്ചാണെന്നായിരുന്നു സർക്കാരിൻ്റെ വാദം. സുപ്രീംകോടതിയുടെ ഇന്നത്തെ വിധി കേരളത്തിൽ ഇനി നടക്കാനിരിക്കുന്ന വൈസ് ചാൻസലർ നിയമനങ്ങളിൽ സ്വാധീനം ചെലുത്തും. പ്രത്യേകിച്ച് ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പോര് രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ. ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.